Hi, welcome to Renisha CS Edu World. നമ്മൾ ഇതിന്റെ അത് പഠിക്കാൻ പോകുന്നത് ഫീസ്റ്റൽ സൈഫർ ആണ്. ഇപ്പോഴത്തെ സിമെട്രിക് എൻക്രിപ്ഷൻ അൽഗോരിതംസ്. സിമെട്രിക് എൻക്രിപ്ഷൻ അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിമെട്രിക് എന്ന് പറയുമ്പോൾ നമ്മൾ എൻക്രിപ്ഷനും ഡിക്രിപ്ഷനും സെയിം കീ തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനാണ് സിമെട്രിക് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ സിമെട്രിക് എൻക്രിപ്ഷൻ കറണ്ട് യൂസ് ചെയ്യുന്നതിൻ്റെ അതെല്ലാം ഫോളോ ചെയ്യുന്നത് ഈ ഫീസ്റ്റൽ ബ്ലോക്ക് സൈഫറാണ്. ഓക്കെ, ഫീസ്റ്റൽ സൈഫർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്ലോക്ക് സൈഫറാണ്. അപ്പോൾ ഈ സിമെട്രിക് അൽഗോരിതം ബ്ലോക്ക് സൈഫർ അൽഗോരിതത്തിൻ്റെ അകത്ത് ഇപ്പോഴത്തെ സിമെട്രിക് എൻക്രിപ്ഷൻ അൽഗോരിതത്തിൻ്റെ അതെല്ലാം യൂസ് ചെയ്യുന്നത് ഫീസ്റ്റൽ സൈഫറാണ്. ഇറ്റ് ഈസ് എ ഡിസൈൻ മോഡൽ ഫ്രം വിച്ച് മെനി ഡിഫറെൻ്റ് ബ്ലോക്ക് സൈഫർ ആർ ഡിറൈവ്ഡ്. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്ന മോഡലിൽ നിന്നാണ് ഇപ്പോഴത്തെ ഉള്ള ബ്ലോക്ക് സൈഫേഴ്സ് ഒക്കെ ഡിറൈവ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പം അതായത് ഫീസ്റ്റൽ സൈഫറാണെങ്കിൽ എ ഇ എസ്, ഡി ഇ എസ്, എ ഇ എസ് ഇതെല്ലാം ബ്ലോക്ക് സൈഫേഴ്സാണ്. അപ്പം ഇതൊക്കെ ഡിറൈവ് ചെയ്തെടുത്തേക്കുന്ന ഈ ഫീസ്റ്റൽ സൈഫറിൻ്റെ സ്ട്രക്ചറിൽ നിന്നാണ്. ഓക്കെ, അപ്പം ഈ ക്രിപ്റ്റോഗ്രാഫിക് സിസ്റ്റം ബേസ്ഡ് ഓൺ ഫീസ്റ്റൽ സൈഫർ സ്ട്രക്ചർ യൂസ് ദ സെയിം അൽഗോരിതം ഫോർ ബോത്ത് എൻക്രിപ്ഷൻ ആൻഡ് ഡിക്രിപ്ഷൻ. അപ്പം ഈ ഫീസ്റ്റൽ സൈഫറിൻ്റെ അകത്ത് എൻക്രിപ്ഷൻ്റെ അകത്തും ഡിക്രിപ്ഷൻ്റെ അകത്തും നമ്മൾ യൂസ് ചെയ്യുന്നത് സെയിം അൽഗോരിതം തന്നെയായിരിക്കും. അപ്പം എൻക്രിപ്റ്റ് ചെയ്യാനും ഡിക്രിപ്റ്റ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നത് സെയിം അൽഗോരിതം തന്നെയായിരിക്കും ഫീസ്റ്റൽ സൈഫറിൻ്റെ അകത്ത്. ഇപ്പം ഫീസ്റ്റൽ സൈഫറിൻ്റെ അകത്ത് എൻക്രിപ്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? The encryption process uses the feastal structure consists of multiple rounds. That is, feastal structure has multiple rounds. നമ്മൾ ഓൾറെഡി പറഞ്ഞു ബ്ലോക്ക് സൈഫേഴ്സിനകത്ത് മൾട്ടിപ്പിൾ റൗണ്ട്സ് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫീസ്റ്റൽ സ്ട്രക്ചറിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ റൗണ്ട്സ് ഉണ്ട് പ്രോസസ്സ് ചെയ്യാനായിട്ട്. എന്തിനെ പ്രോസസ്സ് ചെയ്യാനും? പ്ലെയിൻ ടെസ്റ്റിന്. ഈ ഓരോ റൗണ്ടിലും എന്തൊക്കെയുണ്ട്? സബ്സ്റ്റിറ്റ്യൂഷൻ സ്റ്റെപ്പും ഉണ്ടാവും, പെർമ്യൂട്ടേഷൻ സ്റ്റെപ്പും ഉണ്ടാവും. മനസ്സിലായോ? അതായത് ഫീസ്റ്റൽ സ്ട്രക്ചറിൻ്റെ അകത്ത് നമുക്ക് പ്ലെയിൻ ടെസ്റ്റിനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് പല റൗണ്ട്സ് കാണും. ഓരോ റൗണ്ട്സിലും എന്ത് കാണും? സബ്സ്റ്റിറ്റ്യൂഷനും കാണും, പെർമ്യൂട്ടേഷനും കാണും. ഇപ്പോൾ ഇവിടെ ഇതുണ്ട് പ്ലെയിൻ ടെക്സ്റ്റ്. നമ്മൾ കൊടുക്കുന്ന ഒരു ഫീസ്റ്റൽ സൈഫറിനകത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന പ്ലെയിൻ ടെക്സ്റ്റ് അതിനെ പ്ലെയിൻ ടെക്സ്റ്റിനെ ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്തു. ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് ഈക്വൽ ഹാഫ് ആക്കി എല്ലും ആറും ആക്കി ഡിവൈഡ് ചെയ്തു. എല്ലെന്ന് പറയുന്നത് ലെഫ്റ്റ്, ആറെന്ന് പറയുന്നത് റൈറ്റ്. അങ്ങനെ ലെഫ്റ്റും റൈറ്റുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ആ ഡിവൈഡ് ചെയ്തത് ഓരോ റൗണ്ട്സിനും കൊടുക്കുവാണ്. എല്ലാ റൗണ്ട്സിനും സെയിം പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. അപ്പം ഇവിടെ ചെയ്യുന്നത് എന്തെന്ന് വെച്ചെങ്കിൽ ഫീസ്റ്റൽ സൈഫറിൻ്റെ അകത്ത് ലെഫ്റ്റ് റൈറ്റിൽ എന്താണോ ഉള്ളത് അത് അതേപടി നെക്സ്റ്റ് റൗണ്ടിൻ്റെ ലെഫ്റ്റിലേക്ക് കൊടുക്കുകയാണ്. മനസ്സിലായോ? റൈറ്റിൽ എന്താണോ ഉള്ളത്, ലെഫ്റ്റും റൈറ്റുമായിട്ട് ഡിവൈഡ് ചെയ്തു, റൈറ്റിൽ എന്താണോ ഉള്ളത് അത് അതേപടി പ്രോസസ്സ് ഒന്നും ചെയ്യാതെ എന്തിന് ചെയ്ത് കൊടുക്കും? ലെഫ്റ്റിന് കൊടുക്കും. അടുത്ത നെക്സ്റ്റ് റൗണ്ടിൻ്റെ ലെഫ്റ്റിനാണ് കൊടുക്കുക. ഇനി ഇവിടുത്തെ റൈറ്റ് അല്ലേ, ഇവിടുത്തെ ഈ നെക്സ്റ്റ് റൗണ്ടിൻ്റെ റൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ്, ലെഫ്റ്റും കൂടാതെ റൈറ്റിൻ്റെ അകത്ത് നമ്മളൊരു കീ അപ്ലൈ ചെയ്യും. റൗണ്ട് കീ എന്നാണ് പറയുക. ഓരോ റൗണ്ടിലും ഓരോ കീ കാണും. ഇപ്പം ഇവിടെ ഫസ്റ്റ് കീ, അപ്പം റൗണ്ട് കീയെ നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് റൈറ്റ് സൈഡും കീയും കൂടെ യൂസ് ചെയ്തിട്ട് ഒരു ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്തിട്ട് നിന്ന് കിട്ടുന്ന റിസൾട്ടും ലെഫ്റ്റും കൂടെ എക്സോർ ചെയ്യും. ആ കിട്ടുന്ന റിസൾട്ടാണ് ആർക്ക് കൊടുക്കുന്നത്? റൈറ്റിന് കൊടുക്കുന്നത്. മനസ്സിലായോ? അതായത് ഇതിൻ്റെ റൈറ്റ്, അതായത് നെക്സ്റ്റ് റൗണ്ടിൻ്റെ റൈറ്റിന് കൊടുക്കുന്നത് പ്രീവിയസ് റൗണ്ടിൻ്റെ ലെഫ്റ്റും കീയും. ഒരു റൗണ്ട് കീ ഉണ്ട്, അത് ഫംഗ്ഷൻ്റെ അകത്ത് അപ്ലൈ ചെയ്യും. ആ കിട്ടുന്ന റിസൾട്ടും ലെഫ്റ്റും കൂടെ എക്സോർ ചെയ്യും. ആ കിട്ടുന്ന റിസൾട്ട് ആയിരിക്കും ആർക്ക് കൊടുക്കുന്നത്? നെക്സ്റ്റ് റൗണ്ടിൻ്റെ റൈറ്റിലേക്ക് കൊടുക്കുന്നത്. ഈ സെയിം പ്രോസസ്സാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പം അടുത്ത അപ്പം എന്ത് വരണം? ഇതിൻ്റെ റൈറ്റ് സൈഡിൽ എന്താണോ ഉള്ളത് അതായിരിക്കും നെക്സ്റ്റ് റൗണ്ടിൻ്റെ ലെഫ്റ്റിലേക്ക് പോവും. പിന്നെ നെക്സ്റ്റ് റൗണ്ടിൻ്റെ റൈറ്റ് എന്ന് പറയുന്നത് പ്രീവിയസ് റൗണ്ടിൻ്റെ ലെഫ്റ്റും
ഒരു കീയും കൂടെ ഫംഗ്ഷനകത്ത് അപ്ലൈ ചെയ്യും. കിട്ടുന്ന റിസൾട്ടും ലെഫ്റ്റും കൂടെ എക്സോർ ചെയ്യും. അതായിരിക്കും നെക്സ്റ്റ് റൗണ്ടിൻ്റെ റൈറ്റ് എന്ന് പറയുന്നത്. ഇത് സെയിം തന്നെ ആയിരിക്കും ഒരേ റൗണ്ടിൻ്റെ അകത്ത്. ഈ ഒരു പ്രോസസ്സിങ് എല്ലാത്തിനകത്തും സെയിം തന്നെ ആയിരിക്കും. അങ്ങനെ എത്ര റൗണ്ട്, ഇപ്പം ബ്ലോക്ക് സൈഫർ എന്ന് പറഞ്ഞു, ബ്ലോക്ക് സൈഫറിൻ്റെ അകത്ത് എല്ലാത്തിനകത്ത് ഏകദേശം ഇങ്ങനെ തന്നെ ആയിരിക്കും. റൗണ്ട്സ് വ്യത്യാസം കാണും, ഇതിനകത്ത് ഫംഗ്ഷൻസും വ്യത്യാസം കാണും. അപ്പം ഈ കിട്ടുന്ന റിസൾട്ട് ലാസ്റ്റ് ഇപ്പോഴത്തെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം ഈ കിട്ടുന്നത് ലെഫ്റ്റും റൈറ്റും, സൈഫർ ടെക്സ്റ്റായിട്ട് എടുക്കുമ്പം ലെഫ്റ്റും റൈറ്റും നമ്മൾ എന്ത് ചെയ്യാം, ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പം ഇതായിരിക്കും സൈഫർ ടെക്സ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. ലാസ്റ്റ് കിട്ടുന്ന ലെഫ്റ്റും റൈറ്റും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പം ഇങ്ങനെ ഇതാണ് ഫീസ്റ്റൽ സൈഫറിൻ്റെ എൻക്രിപ്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം ആ പറഞ്ഞിരിക്കുന്നതിൻ്റെ അൽഗോരിതമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇൻ ദിസ് സൈഫർ പ്ലെയിൻ ടെക്സ്റ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ടു ഈക്വൽ പാർട്ട്. നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തായിരുന്നു, ലെഫ്റ്റ് പാർട്ടും റൈറ്റ് പാർട്ടും. ലെഫ്റ്റ് പാർട്ടിനെ എല്ലെന്ന് ഡിനോട്ട് ചെയ്തു, റൈറ്റ് പാർട്ടിനെ ആർ എന്ന് ഡിനോട്ട് ചെയ്തു. ഇനി എവരി റൗണ്ട് ഹാസ് ആൻ എൻക്രിപ്ഷൻ ഫംഗ്ഷൻ. ഓരോ റൗണ്ടിലും ഒരു എൻക്രിപ്ഷൻ ഫംഗ്ഷൻ കാണും. ദാറ്റ് ഈസ് അപ്ലൈഡ് ടു ദ പ്ലെയിൻ ടെക്സ്റ്റ്. ഓരോ റൗണ്ടിലും ഓരോ എൻക്രിപ്ഷൻ ഉണ്ട്, അത് പ്ലെയിൻ ടെക്സ്റ്റിനകത്താണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി ദ എൻക്രിപ്ഷൻ ഫംഗ്ഷൻ ഈസ് അപ്ലൈഡ് ഓൺ ദ ലെഫ്റ്റ് പാർട്ട് ഓഫ് ദ പ്ലെയിൻ ടെക്സ്റ്റ് ആൻഡ് റൈറ്റ് പാർട്ട് ഗോസ് അൺചേഞ്ച്ഡ് ഇൻ എവരി റൗണ്ട്. റൈറ്റ് എടുത്തിട്ട് ആർക്ക് കൊടുക്കുകയാണ്, നെക്സ്റ്റ് റൗണ്ടിന് ലെഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് അല്ലേ. അപ്പം റൈറ്റ് പാർട്ട് എന്ന് പറയുന്നത് അൺചേഞ്ച്ഡ് ആണ്. ലെഫ്റ്റ് പാർട്ട് എന്ന് പറയുന്നതിൻ്റെ അകത്താണ് നമ്മൾ ഫംഗ്ഷൻ എൻക്രിപ്ഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. ഓക്കെ, പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ അകത്തോട്ട് എൻക്രിപ്ഷൻ ഫംഗ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദി എൻക്രിപ്ഷൻ ഫംഗ്ഷൻ ഹാസ് ടു പാരാമീറ്റർ. ആ ഫംഗ്ഷനകത്ത് രണ്ട് പാരാമീറ്റർ കാണാം. ഏതൊക്കെയാണ് പാരാമീറ്റർ? ഒരു കീ ഉണ്ട്, റൈറ്റ് പാർട്ടും ഉണ്ട്. ഇത് രണ്ടുമാണ് ഫംഗ്ഷൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുന്നത്. ആ കിട്ടുന്ന റിസൾട്ടും ലെഫ്റ്റും കൂടെ എക്സോർ ചെയ്യും. കണ്ട, എക്സോർ ഓപ്പറേഷൻ ഈസ് പെർഫോംഡ് ബിറ്റ്വീൻ ലെഫ്റ്റ് പാർട്ട് ആൻഡ് എൻക്രിപ്ഷൻ ഫംഗ്ഷൻ. ലെഫ്റ്റ് പാർട്ടും എൻക്രിപ്ഷൻ ഫംഗ്ഷനും കൂടെ എക്സോർ ചെയ്യും. അപ്പം ദ റൈറ്റ് പാർട്ട് ബിക്കം ദ ലെഫ്റ്റ് പാർട്ട് ഓഫ് നെക്സ്റ്റ് റൗണ്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, റൈറ്റ് പാർട്ടിന് ചേഞ്ച് ഇല്ലാതെ നെക്സ്റ്റ് റൗണ്ടിന് ലെഫ്റ്റ് പാർട്ടായിട്ട് കൊടുക്കും. ആൻഡ് ഔട്ട്പുട്ട് ഓഫ് എക്സോർ ഓപ്പറേഷൻ, എക്സോർ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ബിക്കം ദ റൈറ്റ് പാർട്ട് ഓഫ് നെക്സ്റ്റ് റൗണ്ട്. അടുത്ത റൗണ്ടിൻ്റെ റൈറ്റ് പാർട്ടായിരിക്കും. ദിസ് മീൻസ് ദാറ്റ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ റൈറ്റ് പാർട്ട് ആൻഡ് അൺചേഞ്ച്ഡ് റൈറ്റ് പാർട്ട് ആർ സ്വാപ്ഡ് ഇൻ ദ നെക്സ്റ്റ് റൗണ്ട്. അടുത്ത റൗണ്ടിൽ വരുമ്പം അത് ഇങ്ങോട്ട് രണ്ടും കൂടെ സ്വാപ്പ് ചെയ്യും. ഈച്ച് റൗണ്ട് ഹാസ് എ ഡിഫറെൻ്റ് എൻക്രിപ്ഷൻ കീ. ഓരോ റൗണ്ടിലും ഡിഫറെൻ്റ് എൻക്രിപ്ഷൻ കീ ആണ്. കീ യൂസ് ചെയ്യുന്നത് ഓരോ റൗണ്ടിനും ഡിഫറെൻറ്റാണ്. കെ വൺ, കെ ടു, കെ ത്രീ അങ്ങനെയാണ് വരിക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കീയെ ഡിപ്പെൻഡ്, ഓരോ റൗണ്ട് എന്ന് പറയുന്നത് ഏതിനെ ഡിപ്പെൻഡൻ്റ് ആണ്, കീയെ ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓരോ റൗണ്ടിലും നമുക്ക് കീ എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യണം. അപ്പം ഓരോന്ന് ഈ റൗണ്ട് എത്ര റൗണ്ട് ഉണ്ട് എന്നുള്ളത് ആ അൽഗോരിതത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കേട്ടോ, ദ നമ്പർ ഓഫ് റൗണ്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ അൽഗോരിതം ഓഫ് ദ പ്രോസസ്. അപ്പോൾ ഇതാണ് എൻക്രിപ്ഷൻ അൽഗോരിതം എന്ന് പറയുന്നത്. നമ്മുടെ ഫിഗർ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. നമ്മുടെ എന്ത് ചെയ്തു, പ്ലെയിൻ ടെക്സ്റ്റ്, ആ പ്ലെയിൻ ടെക്സ്റ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ലെഫ്റ്റും റൈറ്റും ആക്കി ഡിവൈഡ് ചെയ്തു. റൈറ്റ് പാർട്ട് എന്താണോ അതായിരിക്കും നെക്സ്റ്റ് റൗണ്ടിൻ്റെ ലെഫ്റ്റ്. ഇനി നെക്സ്റ്റ് റൗണ്ടിൻ്റെ റൈറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു എൻക്രിപ്ഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. ആ എൻക്രിപ്ഷൻ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് റൈറ്റ് സൈഡും ഒരു കീയുമായിരിക്കും. ആ കിട്ടുന്ന റിസൾട്ടിന് ലെഫ്റ്റ് സൈഡുമായിട്ട് എക്സോർ ചെയ്യുക, അതായിരിക്കും നെക്സ്റ്റ് റൗണ്ടിൻ്റെ റൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു എല്ലാ റൗണ്ടിലും ഈ സെയിം പ്രോസസ്സാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ലാസ്റ്റ് റൗണ്ടിൽ വരുമ്പം ലെഫ്റ്റും റൈറ്റും തമ്മിൽ സ്വാപ്പ് ചെയ്യും. അപ്പോഴായിരിക്കും നമ്മൾ സൈഫർ ടെക്സ്റ്റ് കിട്ടുക, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം മാത്തമാറ്റിക്കലി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? ഓക്കെ, ലെഫ്റ്റ്, ലെഫ്റ്റ് എന്ന് പറയുന്നത് പ്രീവിയസിൻ്റെ റൈറ്റ് ആണ്, ആണോ, റൈറ്റ് സൈഡ്. എല്ലി എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡാണ്. അപ്പോൾ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് പ്രീവിയസ്, ലെഫ്റ്റിൻ്റെ ഇതിൻ്റെ പ്രീവിയസ് ഏതാണോ റൈറ്റ് അതിൻ്റെ സെയിം ആയിരിക്കും. ഇനി ഓക്കെ, ഇവിടെ അടുത്തതിന് റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നമ്മൾ ഫംഗ്ഷൻ അപ്ലൈ, ഒരു എൻക്രിപ്ഷൻ ഫംഗ്ഷൻ, അതിനകത്ത് ഇൻപുട്ട് കൊടുക്കുന്നത് പ്രീവിയസ് റൗണ്ടിൻ്റെ റൈറ്റും കീയുമായിരിക്കും. എൻക്രിപ്ഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്ന റിസൾട്ടിനെ ലെഫ്റ്റ് സൈഡ് കൊണ്ട്
പ്രീവിയസ് റൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡ് കൊണ്ട് എക്സോർ ചെയ്യുക. അതായിരിക്കും നെക്സ്റ്റ് റൗണ്ടിൻ്റെ റൈറ്റ്. അപ്പം ഡിക്രിപ്ഷൻ, ഡിക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ പഠിച്ചു, എൻക്രിപ്ഷൻ ആണ് ഇത് പറഞ്ഞത്. ഇതിപ്പം ഒരു 16 റൗണ്ടിൻ്റെയാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ എൻക്രിപ്ഷൻ ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതൊരു 16 റൗണ്ട് വെച്ചാണ് കാണിച്ചേക്കുന്നത്. ഡിക്രിപ്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ സെയിം രീതി തന്നെയാണ്. നോക്കി ഇവിടെ തന്നെ സെയിം രീതി തന്നെ ഇതിനെ ലെഫ്റ്റും റൈറ്റുമായിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തു. ഇനിയും വരുമ്പോഴത്തേക്ക് നോക്ക്, ഇവിടുത്തെ ലെഫ്റ്റും റൈറ്റുമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് പാർട്ട് സെയിം ആയിട്ട് അടുത്തതിന് കൊടുക്കും. ഓക്കെ, നോക്കി റൈറ്റ്, ഇതാണ് റൈറ്റ്. റൈറ്റ് പാർട്ട് സെയിം ആയിട്ട് ഇവിടോട്ട് കൊടുക്കും. ലെഫ്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, നമ്മൾ എൻക്രിപ്ഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു, ആ കിട്ടുന്ന റിസൾട്ട് എക്സോർ അപ്ലൈ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഈ സെയിം പ്രോസസ്സ് തന്നെ ഇവിടെ എന്താണോ കാണിച്ചിരിക്കുന്നത് ആ സെയിം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ലാസ്റ്റ് വരുമ്പോഴത്തേന് ഇവിടെ സ്വാപ്പ് ചെയ്യും. സെയിം തന്നെ എൻക്രിപ്ഷൻ എന്തു ചെയ്തോ അതുപോലെ തന്നെ ആയിരിക്കും ചെയ്യുക. ഇവിടെ ഡിഫറൻസ് വരുന്ന ഒരിടത്ത് മാത്രമേ ഉള്ളൂ, ഇവിടെ കേ, ഇവിടെ നമ്മൾ കീ കൊടുക്കുന്നത് ഡിഫറെൻ്റ് കീ ആണെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ നമ്മൾ കൊടുത്തത് K1, K2, K3, K4 അങ്ങനെ K16 വരെയാണ് കൊടുത്തത്. അപ്പം ഇവിടെ നിന്ന് ഡിക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് K16, K15 അങ്ങനെ K1 വരെ ആയിരിക്കും കൊടുക്കുക. മനസ്സിലായോ? ഇതേ ഉള്ളൂ ഡിഫറൻസ്. കീ എന്ന് പറയുന്നത് റിവേഴ്സ് ഓർഡറിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഫീസ്റ്റർ സൈഫർ സ്ട്രക്ചർ ഡസ് നോട്ട് ഹാവ് എ ഡിഫറെൻ്റ് അൽഗോരിതം ഫോർ ഡിക്രിപ്ഷൻ. ഡിഫറെൻ്റ് അൽഗോരിതം ഒന്നുമില്ല, സെയിം അൽഗോരിതമാണ്. എൻക്രിപ്ഷൻ ആൻഡ് ഡിക്രിപ്ഷൻ ഫംഗ്ഷൻ പ്രപ്പോസ്ഡ് ബൈ ഫീസ്റ്റർ സൈഫർ ആർ സെയിം വിത്ത് സം റൂൾ വിച്ച് ആർ ആസ് ഫോളോസ്. ചില റൂളുണ്ട്, അതാണ് താഴെ പറഞ്ഞേക്കുന്നത്. ഇൻപുട്ട് ടു ദ ഡിക്രിപ്ഷൻ അൽഗോരിതം ഈസ് എ സൈഫർ ടെക്സ്റ്റ് ബ്ലോക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ ദ എൻക്രിപ്ഷൻ അൽഗോരിതം. ഡിക്രിപ്ഷൻ അൽഗോരിതത്തിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് എൻക്രിപ്ഷൻ അൽഗോരിതത്തിൻ്റെ അകത്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത സൈഫർ ടെക്സ്റ്റ് ആണ് ഡിക്രിപ്ഷൻ അൽഗോരിതത്തിന് ഇൻപുട്ട് എന്ന് പറയുന്നത്. പിന്നെ ദ സീക്വൻസ് ഓഫ് സബ് കീ യൂസ്ഡ് ഇൻ എൻക്രിപ്ഷൻ ആർ റിവേഴ്സ്ഡ്. സബ് കീ എന്ന് പറയുന്നത് റിവേഴ്സ്ഡ് ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് K1, K2, etc., KN ആണെങ്കിൽ നമുക്ക് തിരിച്ച് ഡിക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് KN, KN-1, etc., K1 വരെ ആയിരിക്കും കൊടുക്കുക. അപ്പോൾ അതാ പറഞ്ഞേ സബ് കീ എന്ന് പറയുന്നത് റിവേഴ്സ് ഓർഡറിൽ ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ അകത്ത് പഠിച്ചത് എങ്ങനെയാണ് ഒരു ഫീസ്റ്റർ സൈഫറിൻ്റെ അകത്ത്, ഫീസ്റ്റർ സൈഫർ ഇസ് എ ബ്ലോക്ക് സൈഫർ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത് ഡിക്രിപ്റ്റ് ചെയ്യുന്നത്, ഇത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിച്ചത്. അപ്പം ബ്ലോക്ക് സൈഫറിൻ്റെ അകത്ത് എങ്ങനെയാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ജനറൽ ഫോമാണ് ഈ ഫീസ്റ്റർ സൈഫർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.